different from the effect. Ours was to the karya dirikta ennubare abharana vedirikta abharana undakan ariyam ennarthatil e external factor ne abharana shakti manubare sorry abharana nyaha arinal pinio abharana undakan kalivulla abharana shakti man penda chedu karyatil udaneelam vyabichirikina karanate Upadana Karanam in the Visheshi Pichu, where Karnate could in them identify Chidu, A Karnathin a moon, Visheshangal could come in the Kandu, and the K. Arivulavan, Shakti Ulavan, Adiriktenai Trikinavan. Okay? Any Omnichuvarayan Angilu Nimitta Karanam Nana Sanke Diga Pata Penda conclusion. ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉപാദാന കാരണവും നിമിത്ത കാരണവും ആവശ്യമാണ് മെറ്റീരിയൽ കോസ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ കോസ് ക്ലിയർ നിമിത്ത കാരണം ഉപാദാന കാരണം ഇനി നമുക്ക് ഗസ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ആസ് ഫാർ ആസ് ദിസ് യൂണിവേഴ്സ് ഈസ് കൺസേൺഡ് മുഴുവൻ പ്രപഞ്ചവും അഖില കോടി ബ്രഹ്മാണ്ടങ്ങളെയും ഗണിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് ഉപാദാന കാരണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കാരണം ആഭരണത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാരണത്തെ ആഭരണവ്യാപി എന്ന് വിളിക്കുന്നത് പോലെ നമ്മൾ എന്ത് വിളിക്കും സർവവ്യാപി എന്ന് വിളിക്കും മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും കാരണം സർവവ്യാപി ഇനി ആഭരണം ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആഭരണജ്ഞനെന്നും ആഭരണ ശക്തിമാനെന്നും ആഭരണ അതിരിക്തനെന്നും പറയുന്നത് പോലെ ഈ മുഴുവൻ പ്രപഞ്ചത്തെ സംബന്ധിച്ചും നിമിത്ത കാരണത്തെ വിശേഷിപ്പിക്കാൻ സർവജ്ഞനെന്നും സർവശക്തിമാനെന്നും സർവ അതിരിക്തനെന്നും പറയേണ്ടതുണ്ട് ഇത്രയും വ്യക്തമായി ഈശ്വരനെ തേടിയാണ് നമ്മൾ അന്വേഷണം ആരംഭിക്കുന്നത് നമ്മുടെ മുന്നിൽ വിടർന്ന് പരിലസിക്കുന്ന പ്രപഞ്ചമുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവും പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാരണവും വേണം രണ്ടിനെയും കാരണം എന്ന് പറയാം സൃഷ്ടാവിനെയും കാരണം എന്ന് പറയും വ്യാപിച്ചിരിക്കുന്ന മെറ്റീരിയലിനെയും കാരണമെന്ന് പറയും മെറ്റീരിയലിനെ ഉപാദാന കാരണമെന്നും സൃഷ്ടാവിനെ നിമിത്ത കാരണമെന്നും വിശേഷിപ്പിക്കുന്നു ഇത്രയൊക്കെ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഇനി ചോദിക്കാനുള്ളത് വാട്ട് ഈസ് ദി മെറ്റീരിയൽ കോസ് ഓഫ് ദിസ് യൂണിവേഴ്സ് ആൻഡ് ഹു ഈസ് ദി ഇൻസ്ട്രുമെന്റൽ കോസ് ബിയോണ്ട് സർവാതിരിക്തമായി പരിശോഭിക്കുന്ന നിമിത്ത കാരണം ആരാണ് സർവവ്യാപിയായി പരിശോഭിക്കുന്ന ഉപാദാന കാരണം എന്താണ് ഈ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായോ ഒന്നുകൂടി ആവർത്തിക്കാം സർവവ്യാപിയായിരിക്കുന്ന ഉപാദാന കാരണം എന്താണ് സർവാതീതമായി സർവശക്തനായി സർവജ്ഞനായി പരിശോഭിക്കുന്ന നിമിത്ത കാരണം ആരാണ് രണ്ട് ചോദ്യങ്ങൾ ഇതിന് രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ ഉത്തരം ഈശാവാസ്യം ഈശ്വരനാൽ മൂടപ്പെടേണ്ടതാണ് ആരാ ഈശ്വരൻ എന്ന ചോദ്യത്തിന് ആചാര്യന്മാർ ഉത്തരം പറയുന്നു അഭിന്ന നിമിത്ത ഉപാദാന കാരണം അഭിന്ന നിമിത്ത ഉപാദാന കാരണം ഒരു പുതിയ വാക്ക് എന്താ വാക്കിന്റെ പ്രത്യേകത ഉപാദാന കാരണവും നിമിത്ത കാരണവും വേർതിരിച്ചു പറയേണ്ട കാര്യമില്ല അതൊന്നാണ് ദിസ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ആസ് ഫാർ ആസ് ദിസ് വേൾഡ് ഈസ് കൺസേൺഡ് മനസ്സിലായില്ല ലോകത്തിനെ പരിഗണിക്കുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കുടത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാവും കുടത്തിൻ്റെ കാര്യത്തിൽ
ഇൻസ്ട്രുമെന്റൽ കോസ് കുട ഉണ്ടാക്കുന്ന ആളാണ് അല്ലേ. മണ്ണ് ഓഫ് കോഴ്സ് അത് മണ്ണ് സർവവ്യാപിയാണ്, സോറി കുടവ്യാപിയാണ്, ഘടവ്യാപിയാണ്, ദാറ്റ് ഇസ് ഓക്കെ അല്ലേ. പക്ഷെ മണ്ണ് അല്ല, മൺകുടം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കുട ഉണ്ടാക്കുന്ന ആളും കൂടി പോന്നാൽ വലിയ പ്രശ്നമാകും. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ആ വിഷയത്തിൽ അത് സംഭാവ്യമാവുന്നില്ല. ഇവിടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളത് രണ്ടില്ല, രണ്ടുണ്ടാവാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യം ഒന്നേ ഉണ്ടാകാവൂ, സത്യം ഒന്നേ ഉണ്ടാകാവൂ, രണ്ടുണ്ടാവാൻ പാടില്ല. അദ്വൈതം കേട്ടിട്ടില്ലേ? ആ നിലയ്ക്ക് നിമിത്തകാരണവും ഉപാദാന കാരണവും വേണമെങ്കിൽ അത് രണ്ടും ഒന്നാകട്ടെ എന്നാണ് ന്യായം. അങ്ങനെയാണ് നമുക്ക് ഏത് വാക്ക് കിട്ടിയത്? അഭിന്ന നിമിത്ത ഉപാദാന കാരണം.